പുതുമയാർന്ന ഡിസൈനിലും ക്വാളിറ്റിയിലുമുള്ള വ്യത്യസ്തങ്ങളായ ഫർണിച്ചർ ശേഖരവുമായി ലെബ ഫർണിച്ചർ പ്രവർത്തനം തുടർന്നുകൊണ്ടിരിക്കുന്നു. ബജാജ് 0% പലിശരഹിത വായ്പാ സൗകര്യം ഞങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകതയാണ്. ലെബ ഫർണിച്ചർ, വില്ലേജ് ഓഫീസിന്റെ നിർവശം, കാളികാവ് റോഡ്, പൂക്കോട്ടുംപാടം. ഓട്ടോറിക്ഷകൾക്ക് നിലമ്പൂർ നഗരസഭ നൽകുന്ന സ്റ്റിക്കർ നിർത്തിവെക്കാൻ ഉത്തരവ്. നടപടി നഗരസഭയ്ക്ക് തിരിച്ചടിയാവും. നിലമ്പൂർ നഗരസഭ പരിധിയിലെ ഓട്ടോറിക്ഷകളിൽ നിലമ്പൂർ നഗരസഭ ചെക്ക്ഡ് സ്റ്റിക്കറുകൾ നൽകുന്നത് നിർത്തിവെക്കാൻ മലപ്പുറം ആർടി ബോർഡ് യോഗത്തിൽ തീരുമാനം. അടുത്ത മാസം 5 നടക്കുന്ന യോഗത്തിൽ നിലമ്പൂർ പോലീസ് സ്റ്റേഷൻ SHO, നിലമ്പൂർ ജോയിന്റ് RTO, നിലമ്പൂരിലെ സംയുക്ത ഓട്ടോറിക്ഷ തൊഴിലാളികളുടെ യൂണിയന്റെ കോർഡിനേഷൻ കമ്മിറ്റിയുടെ പ്രതിനിധികൾ എന്നിവർ ഒന്നിച്ചിരുന്ന് നടത്തുന്ന ചർച്ചയ്ക്ക് ശേഷം ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കാൻ ധാരണയായി. നിലമ്പൂർ ഓട്ടോറിക്ഷാ തൊഴിലാളി യൂണിയൻ കോർഡിനേഷൻ കമ്മിറ്റി പ്രതിനിധികൾ നിലമ്പൂർ ജോയിന്റ് RTOയുമായി നടത്തിയ ചർച്ചയിലാണ് ഇക്കാര്യത്തിൽ ധാരണയായത്. കേരളത്തിൽ അങ്ങോളമിങ്ങോളം അതത് പ്രദേശത്തെ കോർഡിനേഷൻ കമ്മിറ്റികളും പോലീസും ചേർന്നാണ് ഓട്ടോറിക്ഷകൾക്ക് ചെക്ക്ഡ് സ്റ്റിക്കറുകൾ നൽകാറുള്ളതെന്ന് INTUC നേതാവ് TMS ആഷിഫ് പറഞ്ഞു. എന്നാൽ നിലമ്പൂരിൽ മാത്രം കഴിഞ്ഞ വർഷം CITUയിലെ ഒരു വിഭാഗം നഗരസഭാധ്യക്ഷനുമായി ചേർന്ന് നഗരസഭയുടെ മേൽനോട്ടത്തിൽ സ്റ്റിക്കറുകൾ വിതരണം ചെയ്തിരുന്നു. ഇതിനെ സംയുക്ത തൊഴിലാളി യൂണിയന്റെ കോർഡിനേഷൻ കമ്മിറ്റി ജില്ലാ RT ബോർഡിൽ ചോദ്യം ചെയ്തിരുന്നു. ഇതിനെ തുടർന്നാണ് നിലവിൽ നഗരസഭ നൽകുന്ന സ്റ്റിക്കർ വിതരണം മാറ്റിവെക്കാൻ ഉത്തരവായത്. നിലമ്പൂർ ജോയിന്റ് RTOയുമായുള്ള ചർച്ചയിൽ വിവിധ ട്രേഡ് യൂണിയൻ നേതാക്കളായ TMS ആഷിഫ്, ED മത്തായി, റഹീം ചോലയിൽ, ബാബ അഷ്റഫ്, ഫൈസൽ തയ്യിൽ, ഹബീബ് ദേവശേരി, ഷാജഹാൻ ചന്തക്കുന്ന്, സന്തോഷ് ശേനാന്തി എന്നിവർ പങ്കെടുത്തു. നമ്മൾ 2 ദിവസങ്ങൾക്ക് മുൻപ് പത്രങ്ങളിലും പത്രമാധ്യമങ്ങളിലെല്ലാം കണ്ടു. നിലമ്പൂർ പെർമിറ്റുള്ള ഓട്ടോറിക്ഷകൾ നിലമ്പൂർ ജോയിന്റ് ആക്ട് ഓഫീസിൽ എത്തണമെന്നും ആ വണ്ടി പരിശോധിച്ച് അതിൻ്റെ പേപ്പേഴ്സ് പരിശോധിക്കണമെന്നും ആണ് ജോയിന്റ് RTO പറഞ്ഞിട്ടുള്ളത്. തികച്ചും അന്യായമായിക്കൊണ്ടാണ് ആ ജോയിന്റ് RTO ആ ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുള്ളത്. കാരണം നിലമ്പൂർ സംയുക്ത ട്രേഡ് യൂണിയനും അതുപോലെ തന്നെ പോലീസും കൊടുത്തുവരുന്ന ചെക്ക്ഡ് സ്റ്റിക്കർ, അതായത് വാഹനത്തിനെ തിരിച്ചറിയാൻ വേണ്ടിയിട്ടുള്ള, അതായത് വാഹനത്തിൻ്റെ മേലുള്ള ചെക്ക്ഡ് സ്റ്റിക്കർ സംബന്ധിച്ചാണ് ഈ വിഷയങ്ങൾ നടന്നു പോരുന്നത്. നമ്മളെല്ലാവരും കണ്ടിരുന്നു. കാരണം നിലമ്പൂരിൽ കോർഡിനേഷൻ കമ്മിറ്റിയിൽ നിന്ന് CITU പിന്നെ പോയി, അതോ നിലമ്പൂര് നഗരസഭ CPM അധികാരത്തിൽ വന്നു. ഒരു കൂട്ടർ ആളുകൾക്ക് ഈ കോർഡിനേഷൻ കമ്മിറ്റി പൊളിച്ചു കളയാനുള്ള നീക്കങ്ങളായിരുന്നു. അതിനാസ്പദമാക്കിക്കൊണ്ട് നിലമ്പൂർ നഗരസഭയും ഒരു പ്രത്യേക വിഭാഗം പുതിയതായിട്ട് വന്ന CITUയുടെയും പുതിയൊരു സ്റ്റിക്കർ സംവിധാനം അവൾ ആരംഭിച്ചു. കോർഡിനേഷൻ കമ്മിറ്റിയുടെ സ്റ്റിക്കർ ഇപ്പോൾ. ന്യൂസ് ബ്യൂറോ, നിലമ്പൂർ. റിയൽ ഫ്രൂട്ട് പവർ, റിയൽ ജ്യൂസസ് ഫ്രം ഡാബർ.